പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്ന് ശ്രീദേവി എസ് കർത്ത പ്രതികരിച്ചു. ശ്രീദേവിയെ ക്ഷണിക്കാതിരുന്നത് തെറ്റായി പോയെന്ന് കറന്റ് ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ കെ ജെ ജോണി പറഞ്ഞു. പ്രതിഷേധം ഉയരേണ്ടത് സ്വാമിക്കെതിരെ വേണമെന്ന് സാറാ ജോസഫും കറന്റ് ബുക്സ് ഇതിന് മറുപടി പറയണമെന്ന് കെ കെ രമയും പ്രതികരിച്ചു. എ പി ജെ അബ്ദുൽ കലാമിന്റെ വിവർത്തന പുസ്തകം കാലാതീതത്തിന്റെ പ്രകാശന ചടങ്ങ് വിവാദം സാംസ്കാരിക രംഗത്ത് ചൂടേറിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി രണ്ടു തവണ തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും മുഖ്യാതിഥിയായി സ്വാമി ബ്രഹ്മവിഹാരിദാസിനെ തീരുമാനിച്ചതോടെയാണ് ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതെന്നും പുസ്തകത്തിന്റെ വിവർത്തക ശ്രീദേവി എസ് കർത്ത പ്രതികരിച്ചു. ഇത് ഫാസിസമാണ്. ഞാൻ വിവർത്തനം ചെയ്ത പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എന്നെ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ന്യൂസ് ആണോ? അത് ന്യൂസ് അല്ല, അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യമാണ്. അതെന്നെ ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഞാൻ എത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം അബ്ദുൽ കലാമിന്റെ ഒരു പുസ്തകമല്ല, എന്റെ വിവർത്തന ഗ്രന്ഥം, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കാലാതീതം എന്ന ഗ്രന്ഥമാണ്. അതിന്റെ ഓർഡർ ഞാനാണ്. അപ്പൊ ഒരു ഓർഡർ ഒരു സ്റ്റേജിൽ വരാൻ പാടില്ല എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഇനി ശരി, അതല്ല എന്റെ ഇഷ്യൂ. എനിക്ക് സ്റ്റേജിൽ കയറാനുള്ള ആഗ്രഹമോ കൊടിയോ ഒന്നുമല്ല ഇതിന്റെ പുറകിൽ. എന്നോട് അവര് സ്റ്റേജിലേക്ക് അൺകണ്ടീഷണലി വരരുത് എന്ന് പറഞ്ഞു. അത് ജോണി തന്നെയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ വരേണ്ടതില്ല, വരേണ്ടതില്ല എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ എഴുത്തുകാരെ ക്ഷണിക്കണമെന്ന നിർബന്ധമില്ലെന്നും ശ്രീദേവിയെ ക്ഷണിക്കാതിരുന്നത് തെറ്റായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും കറന്റ് ബുക്സ് മാർക്കറ്റിംഗ് മാനേജർ കെ ജെ ജോണി പറഞ്ഞു. ശ്രീദേവിയെ കുറിച്ച് പരിഭാഷക എന്ന നിലയിൽ ഞാൻ അവരോട് പങ്കെടുക്കാൻ നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പോ ഷെഡ്യൂൾ ചെയ്തപ്പോ അവരോട് പറഞ്ഞിരുന്നില്ല, അവര് വിളിച്ചിരുന്നില്ല, അതുകൊണ്ട് അവര് പങ്കെടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിരുദ്ധ നിലപാട് നമ്മളൊരു ഇതിൽ എടുത്തിട്ടില്ല, ഈ വിരുദ്ധ നിലപാട് ഇല്ല. ശ്രീദേവിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ശ്രീദേവിയെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സ്വാമിജിയുടെ ആശയങ്ങളോടാണ് പ്രതികരിക്കേണ്ടതെന്നും പ്രസാധകർക്കെതിരെ അല്ല എന്നും എഴുത്തുകാരി സാറാ ജോസഫ് പ്രതികരിച്ചു. ഒരു സ്വാമിക്ക് ഒരു പുസ്തക പ്രസാധന രംഗത്ത് ഇടപെടാൻ സാധിക്കുന്ന വിധത്തിൽ സ്വാമിമാരെ പ്രേരിപ്പിക്കാൻ തുടങ്ങുന്നു. സ്ത്രീകൾ രംഗത്തിരിക്കാൻ പാടില്ലെന്നോ നിലത്തിരിക്കണമെന്നോ മൂന്ന് വരി പിന്നിട്ടിരിക്കണമെന്നോ സ്വാമിക്ക് പറയാൻ കഴിയുന്നു. ഈ പറയാൻ കഴിയുന്നതിനെ ആ രീതിയിൽ തന്നെ ചെറുക്കണം. സാംസ്കാരിക കേരളം ഈ വിഷയത്തിൽ തലകുനിക്കണമെന്ന് കെ കെ രമ പറഞ്ഞു. ഇതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അപമാനമാണ്. സാംസ്കാരിക ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഇതാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.